ടോപ്പിക്കിലേക്ക് പോവുകയാണ്. റിയാക്ഷൻ ടേർബൈൻസ്. റിയാക്ഷൻ ടേർബൈൻസ് ഓക്കെ. അപ്പം നേരത്തെ നമുക്കറിയാം, നമ്മൾ ഇമ്പൾസ് ടേർബൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പെൽറ്റൺ വീൽ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് പെൻസ്റ്റോക്ക് വഴി നോസിൽ വഴി വീലിൻ്റെ കപ്പിലേക്ക് വന്ന് വീഴുമ്പോൾ ആ കപ്പിലേക്ക് വന്ന് വീഴുന്ന ഫോഴ്സ് കാരണം വീൽ റൊട്ടേറ്റ് ചെയ്യും. സിമിലർലി ഇവിടെ ഡാമിൽ സ്റ്റോർ ചെയ്ത വെള്ളം പെൻസ്റ്റോക്ക് വഴി ഈ സ്പൈറൽ കേസിംഗിലേക്ക് കയറും. ഓക്കെ, വൺസ് ഓഫ് സ്പൈറൽ കേസിംഗിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈറൽ കേസിങ്ങിൻ്റെ ഡയമീറ്റർ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഡയമീറ്റർ ഉണ്ടായത് പോകുന്തോറും കുറഞ്ഞ് 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 വരുവാണ്. ഓക്കെ, അപ്പോൾ അതെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഈ വീലിലേക്ക് കയറുന്നു, ഗൈഡ് വീലിലേക്ക് കയറുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, റണ്ണറിലേക്ക് കയറുന്നു. ഫൈൻ, റണ്ണറിൽ കയറിയതിന് ശേഷം ആ വെള്ളം എന്ത് ചെയ്യും, ഈ അയിലേക്ക് കൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ഇതേ രീതിയിൽ വേറൊന്നിൽ കണ്ടിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പിൽ. സെൻട്രിഫ്യൂഗൽ പമ്പിലാണെങ്കിൽ നേരെ വെല്ലിൻ്റെ അകത്തുള്ള അകത്തുനിന്ന് വെള്ളം നേരെ ഈ അയിലേക്ക് എത്തും വെല്ലിന്ന്. എന്നിട്ട് ഇതെന്ത് ചെയ്യും, പുറത്തേക്ക് ഈ റണ്ണറിലൂടെ പോവും, ഗൈഡ് വീലിലൂടെ പോയി ഇതുവഴി ഇങ്ങനെ നമ്മുടെ പുറത്തേക്ക് പമ്പിലേക്ക് പൈപ്പിലൂടെ പുറത്തേക്ക് വന്ന് പമ്പ് ചെയ്ത് ഔട്ടിലേക്ക് വരും. അപ്പം നേരെ സെൻട്രിഫ്യൂഗലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റോക്ക് വഴി പെൻസ്റ്റോക്ക് വഴി സ്പൈറൽ കേസിങ്ങിലൂടെ ഗൈഡ് വീൽ. ഗൈഡ് വീലിൽ നിന്ന് കയറിക്കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യും, റണ്ണറിലേക്കൂടെ കയറി ഈ നടുക്കുള്ള പോർഷൻ അയിലേക്കൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ അയിൽ ഇത്രയും പോകുമ്പോൾ തന്നെ ആ റണ്ണർ കറങ്ങും. റണ്ണർ കറങ്ങുമ്പോൾ ആ ഷാഫ്റ്റ് കറങ്ങും. ഷാഫ്റ്റ് കറങ്ങുമ്പോൾ മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും. മെക്കാനിക്കൽ പവർ ലേറ്റർ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയുള്ളതാണ് ഒരു നോർമൽ റിയാക്ഷൻ ടേർബൈൻ. ഈ റിയാക്ഷൻ ടേർബൈൻ്റെ എക്സാമ്പിൾസാണ് ഫ്രാൻസിസ് ടേർബൈനും കപ്ലാൻ ടേർബൈനും. അപ്പോൾ ഫ്രാൻസിസ് ടേർബൈൻ എന്ന് പറഞ്ഞത് ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടേർബൈനാണ്. അപ്പോൾ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടേർബൈൻ, അതേപോലെയുള്ള പമ്പിനെ പറയുന്നത് അത് ഔട്ട്വേർഡ് ഫ്ലോ ആണ്. ഓക്കെ, ഇത് പെൻസ്റ്റോക്ക് എന്ന് സ്പൈറൽ കേസിംഗ് വഴി അയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇൻവേർഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ടേർബൈൻ ഈസ് എൻ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടേർബൈൻ. അപ്പോൾ ഇനി ഇതിൻ്റെ റിയാക്ഷൻ ടേർബൈൻ്റെ വർക്ക് ഡൺ പെർ സെക്കൻഡും എഫിഷ്യൻസിയൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ്, വർക്ക് ഡൺ ബൈ വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, നമ്മൾ ഓൾറെഡി സീരീസ് ഓഫ് റേഡിയൽ വെയിൻസ് നമ്മൾ കണ്ടുപിടിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ. റോ എ വി വൺ ഇൻ ടു വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു യു ടു. ആ സെയിം ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഏരിയ ഇൻ ടു വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഡിസ്ചാർജ്. ഏരിയ ഇൻ ടു വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഡിസ്ചാർജ്. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ എന്ത് മാറ്റി, ഈക്വൾ ടു റോ ഇൻ ടു ക്യൂ ഇൻ ടു വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു. ഓക്കെ, ലൈക്ക് വെയർ യു വൺ ഈസ് പൈ ഡി എൻ ഡി വൺ എൻ ബൈ സിക്സ്റ്റി, യു ടു ഈസ് പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റി. അതേപോലെ അതിനെ കണ്ടിന്യൂസ് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് വർക്ക് ഡൺ പെർ സെക്കൻഡിനെ കൂടാതെ ഇവിടെ മിക്കവാറും കേസിൽ ചോദിക്കുക, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഓഫ് ബൈ വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു, യൂണിറ്റ് വെയ്റ്റ് ഈസ് ഡബ്ല്യു, ഡബ്ല്യു ഈസ് എം ജി, എം ജി. അപ്പോൾ എമ്മിന് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എമ്മിന് പകരം എന്ത് കൊടുക്കാം, റോ എ വിക്ക് പകരം ദിസ് ഈസ് എം വാട്ടർ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. ആ റോ എ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, റോ ക്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ എം ജിക്ക് എമ്മിന് പകരം എന്ത് കൊടുക്കാം, റോ കൊടുക്കാം. യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ഈസ് എം ജി പെർ സെക്കൻഡ് ആണ്. സോ എം പെർ സെക്കൻഡിന് പകരം എന്ത് കൊടുക്കാം, റോ ക്യൂ ഇൻറ്റു ജി കൊടുക്കാം. അപ്പോൾ റോ ക്യൂ ഇൻറ്റു ജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റോ ക്യൂവും ക്യാൻസലായി. വോട്ട് വിൽ ബി ദ ആൻസർ, വൺ ബൈ ജി ഇൻറ്റു വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു യു ടു. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് കിട്ടിയില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി ഞാൻ പലതരം എഫിഷ്യൻസി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ഹൈഡ്രോളിക് എഫിഷ്യൻസി, വാട്ട് ഈസ് മെക്കാനിക്കൽ എഫിഷ്യൻസി, ആൻഡ് വാട്ട് ഈസ് ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസിയും ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇൻ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി.
സി അതിൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി റൺ അപ്പ് പവർ ബൈ വാട്ടർ പവർ എന്ന ആദ്യ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രൈക്ക് ചെയ്യുന്ന വാട്ടറിൻ്റെ വാട്ടർ പവർ എത്രയാണോ അത് അത്ര തന്നെ റണ്ണറിലേക്ക് കിട്ടുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി. അപ്പോൾ റൺ അപ്പ് പവറിന് ഞാൻ അവിടെ ഡയറക്റ്റ്ലി ഇക്വേഷൻ തന്നിട്ട് അത് പിന്നെ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നിരിക്കുന്നു എങ്ങനെയാണ് റണ്ണർ പവർ, അതായത് വർക്ക് ഡൺ പെർ സെക്കൻഡിനെയാണ് എന്ത് പറയുന്നത് റണ്ണർ പവർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ഇക്വേഷനും കൂടി ഉണ്ടെന്ത്, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്, റൈറ്റ്? അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് തന്നെയാണ് എന്ത് റണ്ണർ പവർ, ദറ്റ് ഈസ് ഈക്വൽ ടു റോ ക്യൂ ഇൻ ടു വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു യു ടു. വാട്ടർ പവർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ, അതായത് ഡാമിൽ സ്റ്റോർ ചെയ്ത് പെൻസ്റ്റോക്ക് വഴി ആ ഡാമിൽ ഇനീഷ്യലി സ്റ്റോർ ചെയ്ത എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പെൻസ്റ്റോക്കിലേക്ക് വാട്ടർ കൈനറ്റിക് എനർജി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഡാമിലുള്ള പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് തന്നെയാണ് എന്ത് നമ്മുടെ കൈനറ്റിക് എനർജി, എം ജി എച്ച് തന്നെയാണ് നമ്മുടെ ഇത് കൈനറ്റിക് എനർജി എന്നുള്ള ഫോമിൽ വരുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഫോമിൽ വരും. ഇവിടെ നമ്മൾ വാട്ടർ പവർ എന്നുള്ള ഫോമിൽ വരുമ്പോൾ എം ജി എച്ച് എന്ന് പറയും. ഇനി ആ എം ജി എച്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എം ജി എച്ചിന് എമ്മിന് വെയ്റ്റ് ഡബ്ല്യു ജി എന്ന് കൊടുക്കുന്നു. റോ ക്യൂ അത് മാസ് പെർ സെക്കൻഡാണ്, മാസ് പെർ സെക്കൻഡാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ നിന്ന് മാസിന് പകരം വെയ്റ്റ് ബൈ ജി, മാസ് വെയ്റ്റ് ഈക്വൾ ടു എം ജി ആണ്, വെയ്റ്റ് ഈക്വൾ ടു എം ജി ആണ്, ഇതിപ്പോൾ മാസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി എന്ന് കൊടുക്കാം, കൊടുത്തൂടെ. അപ്പോൾ നമ്മൾ ഈ റോ ക്യൂ എന്ന് പറയുന്നത് മാസ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡബ്ല്യു ബൈ ജി എന്ന് കൊടുക്കും. അതേപോലെ എന്ത് കൊടുക്കുന്നു, ഡബ്ല്യു ക്യാൻസലായി, നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായിട്ട് കിട്ടും, വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു യു ടു ബൈ ജി എച്ച്. ഇത് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല, ഒന്ന് ചെയ്ത് നോക്കുക, വീണ്ടും വീഡിയോ കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ആയി. ഇനി നൗ സപ്പോസ് നമ്മുടെ ഗിവൺ റിയാക്ഷൻ ടർബൈൻ, അതായത് ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിലാണെങ്കിൽ ഫ്രാൻസിസ് ടർബൈനിൽ ഓൾവേസ് ദ ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് വിൽ ബി റേഡിയൽ, ദ ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് വിൽ ബി റേഡിയൽ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ജനറൽ റിയാക്ഷൻ ടർബൈൻ്റെ വർക്ക് ഡൺ പെർ സെക്കൻഡും വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡും ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ്. അതിൻ്റെ സ്പെഷ്യൽ കേസ് ഫ്രാൻസിസ് ടർബൈനിൽ വരുമ്പോൾ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, ദ കണ്ടീഷൻ ഈസ് ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് റേഡിയൽ. ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ കാണാം വി ആർ ടു, വി ആർ സോറി ഇതിവിടെ വി ആർ വൺ ആണ്, വി ആർ വൺ goes out as VR2, ഓക്കെ. എന്നിട്ട് യു ടു ഇത് കംപ്ലീറ്റ് ആയിട്ട് വരും, ഈ വി എഫ് ടു എന്ന് മാർക്ക് ചെയ്ത് തന്നെയാണ് വി ടു ആയിട്ട് വരിക, അതായത് നേരെ പെർപ്പൻഡിക്കുലർ ഡയറക്ഷനിൽ, റേഡിയൽ എന്ന് പറയുമ്പോൾ നേരെ പെർപ്പൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും എന്ത് വി ടു. അപ്പോൾ വോട്ട് വിൽ ബി ദ വി ഡബ്ല്യു ടു, വോട്ട് വിൽ ബി വി ഡബ്ല്യു ടു, വി ഡബ്ല്യു ടു ഇല്ല, സീറോ, കാരണം വി എഫ് ടു തന്നെയാണ് എന്ത് വി ടു. ഓർ ഐ ക്യാൻ സേ ബീറ്റ, ആംഗിൾ ബീറ്റ ഈസ്, ആംഗിൾ ബീറ്റ ഈസ്, ആംഗിൾ ബീറ്റ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ 90 ഡിഗ്രി. ഓക്കെ, സോ വി ഡബ്ല്യു ടു ഈസ് സീറോ ആൻഡ് ആംഗിൾ ബീറ്റ ഈസ് 90 ഡിഗ്രി, വി എഫ് ടു ഈസ് വി ടു. ഇതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ പ്രത്യേകത. ഫ്രാൻസിസ് ടർബൈനിൽ യു വൺ സെപ്പറേറ്റ് ആണ്, യു ടു സെപ്പറേറ്റ് ആണ്, ആൻഡ് ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് റേഡിയൽ, ദാറ്റ് ഈസ് വി എഫ് ടു ഈസ് വി ടു ആൻഡ് വി ഡബ്ല്യു ടു ഈസ് സീറോ. അങ്ങനെയാണെങ്കിൽ വോട്ട് വിൽ ബി ദ ഓൾ അവർ ഇക്വേഷൻസ് വർക്ക് ഡൺ പെർ സെക്കൻഡ്. നോക്കിക്കോ, വി ഡബ്ല്യു ടു സീറോ ആകുമ്പോൾ വോട്ട് വിൽ ബി വർക്ക് ഡൺ പെർ സെക്കൻഡ്, വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്തായിരിക്കും, ദറ്റ് വിൽ ബി ഈക്വൽ ടു റോ ക്യൂ ഇൻ ടു വി ഡബ്ല്യു വൺ യു വൺ, റൈറ്റ്? Rho Q into VW1. What will be work done per second per unit weight of water striking per second? That will be equal to VW1 U1 by G. All right. See, upon angle of knock off work done per second is Rho Q into VW1 U1. Work done per second per unit weight of water striking per second is 1 by G into VW1 U1. And what will be hydraulic efficiency? Hydraulic efficiency knock off. ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈ ഇക്വേഷൻ എടുത്ത് നോക്കിക്കോ, ദറ്റ് വിൽ ബി ഈക്വൽ ടു വി ഡബ്ല്യു വൺ യു വൺ ഹോൾ ഡിവൈഡഡ് ബൈ ജി എച്ച്. അപ്പോൾ വി ഡബ്ല്യു വൺ യു വൺ ഹോൾ ഡിവൈഡഡ് ബൈ ജി എച്ച്. ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ ഇത്രയും സാധനങ്ങളാണ് പഠിക്കേണ്ടത്. ഫ്രാൻസിസ് ടർബൈൻ്റെ ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രാം ഇതാണ്, ഇത് വി ആർ ടു അല്ല, വി ആർ വൺ ആണ്. ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രാം ഇത്,
ഔട്ട്ലെറ്റ് വെലോസിറ്റി ഡയഗ്രാം ഫ്രാൻസിസ് ടെർബാനിൽ ഇങ്ങനെയായിരിക്കും. വി ഡബ്ല്യു ടു ഇല്ല, വി എഫ് ടു തന്നെയാണ് വി ടു. വി ഡബ്ല്യു ടു വിൽ ബി ഈക്വൽ ടു സീറോ, ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈക്വൽ ടു റൂ ക്യു ഇൻറ്റു വി ഡബ്ല്യു വൺ യു വൺ. വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഈക്വൽ ടു 1/g വി ഡബ്ല്യു വൺ യു വൺ. ആൻഡ് ഈ ടൈ എച്ച് ഈക്വൽ ടു വി ഡബ്ല്യു വൺ യു വൺ ബൈ ജി എച്ച്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ പഠിച്ചിട്ടില്ലെങ്കിലും ഫ്രാൻസിസ് ടെർബൈൻ എന്നാൽ എന്താണെന്ന് ഇത്രയും പോർഷൻ എന്തായാലും പഠിക്കണം. ഓക്കെ, ഇത് ഇത്രയാണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്, ഈ മൂന്ന് ഇക്വേഷനും ഈ ഡയഗ്രാം. ഫൈൻ, വെർ ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് റേഡിയൽ. അപ്പോൾ തന്ന റിയാക്ഷൻ ടെർബൈൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് റേഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ഡ്രോ ദ ഔട്ട്ലെറ്റ് വെലോസിറ്റി ഡയഗ്രാം ആസ് ദിസ്. ഓക്കെ, ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഡയഗ്രാം റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ റിയാക്ഷൻ ടെർബൈൻ തന്നിട്ട് അതിൽ ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് റേഡിയൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദ ഔട്ട്ലെറ്റ് വെലോസിറ്റി ഡയഗ്രാം ലുക്സ് ലൈക്സ് ദിസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ചെയ്ത് നോക്കുക, പ്രോബ്ലം പിറകെ വരുന്നതായിരിക്കും.